സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവേ പള്ളിയില്ലാത്ത ഒരു മണ്ണിൽ പള്ളി പണിയാൻ പോവുകയാണ് ഒരു പുതിയ പള്ളി പണിയാനുള്ള തുടക്കം കുറിക്കുകയാണ് അൽഹംദുലില്ലാഹ് ഉസ്താദേ എനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്ന് പറഞ്ഞു തരുമോ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഒരേ ഒരു പ്രതിഫലമേ പറയുന്നുള്ളൂ നീ പലരുടെയും മയ്യത്ത് കണ്ടിട്ടുണ്ടല്ലോ ചിലരുടെയൊക്കെ കണ്ണ് തള്ളിയിട്ട് മുഖം കറുത്തിട്ട് വായിലൂടെ പതയുന്നൊരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാൻ പോകുന്നവരെ പേടിപ്പിക്കുന്ന മയ്യത്ത് നീ കണ്ടവളല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദര പടച്ചറപ്പേ നെറ്റിത്തടം ഉയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് കവൾ തടങ്ങളൊക്കെ മഞ്ഞ നിറമായി ചുണ്ടുകൾ മുഴുവനും പുഞ്ചിരിയുമായി അല്ലാ ചിരിക്കുന്ന മുഖത്തോടുകൂടി പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് കൊതിപ്പിച്ചവരെയും കണ്ടവരല്ലേ സഹോദര പാപങ്ങൾക്കല്ല യതീമീങ്ങൾക്കല്ല രോഗികൾക്കല്ല അല്ലാഹുവിന് സുജൂദ് ചെയ്യാനൊരു ഭൂമി യഥാ ഒരു പള്ളി പണിയാർ നിങ്ങൾ ആരെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ വഅബ്ശിറൂ ബിൽ ജന്നാ വഅബ്ശിറൂ ബിൽ ജന്നാ ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ അടങ്ങുന്ന സംഗമമായി മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് കടന്നു വന്ന് കാലിന്റെ തള്ളവരള മുതൽ റൂഖ് പിടിച്ച് വേദന സഹിക്കാൻ കഴിയാതെ നീ കടന്ന് പിടയുമ്പോ അവസാനമാ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഖ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാണ് അല്ലാ തഖാഫു വലാ തഹ്സനോ വഅബ്ശിറു ബിൽ ജന്നാ അല്ലാഹുവേ ഇതാണ് നിനക്ക് റബ്ബ് തരുന്ന പ്രതിഫലം പള്ളി കെട്ടുന്നതിന് വേണ്ടി പരിശുദ്ധമായ റമദാനിൽ മഗ്ഫിറത്തിന്റെ പത്തിൽ നീ ഹാഫിളീങ്ങൾ ഇരിക്കുന്ന മദ്രസയിൽ വെച്ച് സയ്യിദന്മാരിക്കുന്ന മദ്രസയിൽ വെച്ച് ആലിമീങ്ങൾ ഇരിക്കുന്ന മദ്രസയിൽ വെച്ച് പഠിച്ചവരെ ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും പ്രായമുള്ളവരും യാത്രക്കാരും രോഗികളും ഗർഭിണികളും കൊച്ചുകുട്ടികളും ഇരിക്കുന്ന ഈ പരിശുദ്ധമായ ദുനിയാവിലെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി പടിയാർ നീ കൊടുത്തതിന് അല്ലാഹു തരുന്ന പ്രതിഫലം കാണണ്ടേ വാബുഷിറു ബിൽ ജന്നാ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാ ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട ശഹാദത്ത് കലിമ പറഞ്ഞ് ഈമാനോടുകൂടി മരണപ്പെട്ട് മയ്യത്ത് കാണാൻ വരുന്നവരെ വിടുവനം കുതിപ്പിക്കുന്ന രീതിയിൽ കിടക്കണോ ഇതല്ലാതെ നിനക്ക് വേറെ എന്താ വേണ്ടത് ഇതല്ലാതെ നിനക്ക് എന്താടോ വേണ്ടത് ഇത് കോടികൾ കൊടുത്താ കിട്ടുന്നതല്ലോ മരണ സമയത്തൊരു മരിക്കുന്ന ശഹാദത്ത് കലിമ പറയാ ഇനി തങ്ങൾ പറഞ്ഞു തന്നാലും സയ്യിദ് പറഞ്ഞു തന്നാലും ഹാഫിദ് പറഞ്ഞു തന്നാലും ആലിമ പറഞ്ഞു തന്നാലും ആ പറയാൻ കിടക്കുന്ന മനുഷ്യന്റെ നാവ് പൊങ്ങണോ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ സുജൂദ് ചെയ്യാൻ ഒരു പള്ളി പടിയാരാ നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും സിറാജിനൊന്നുമില്ല കാരണം എനിക്ക് ചോദിച്ചതിന്റെ പ്രതിഫലം എന്തായാലും ഉറപ്പായിട്ട് കിട്ടുമല്ലോ പക്ഷേ ചോദിക്കാതെ പിരിഞ്ഞ എന്തുകൊണ്ട് നീ ചോദിച്ചില്ല എന്ന് റബ്ബനോട് ചോദിച്ചാ മറുപടി പറയാറില്ലാത്തത് കൊണ്ടോ പള്ളി പടിയാ കള്ളുകുടിയന്റെയും പലിശക്കാരന്റെയും ലോട്ടറി എടുക്കുന്നവന്റെയും മോഷണം നടത്തുന്നവന്റെയും പടം അല്ലാരു വേണ്ട അല്ലാഹുവിന് ഹലാല് മതി അതുകൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നവരിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് കൊടുക്കാൻ അല്ലാഹു മനസ്സ്
فاطمة بيبي دند كايل كدام نصورنا بلا بوري كود تنجلو فاطمة بيبي كدام بوراجل لم نصورك تيل فوغا نمن نولا وري وري موغا تور ربي عند كايل كدام نبر صورنا مستادي الله كبين دبلي بنيانا اي بلي نلدل كم نكالا تور من دكابري نغت ويجو ملو نعم بارلوغت بجند برطاب من دمكال من دمادا بدا കളമന്റെ കൂടപ്പറപ്പുകളമന്റെ കുടുംബക്കാർ എന്നെ കൈയടിഞ്ഞാല് ഈ പള്ളി എന്നെ കൈയടിയില്ലല്ലോ ഈ പള്ളിക്കകത്തിരുന്ന സ്വർഗ്ഗത്തിൽ പോകാമല്ലോ എന്ന ഒരു നല്ല നിയ്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് ഒരു സദഖ കൊടുക്കാൻ തീരുമാനിക്കൂ എനിക്കറിയില്ല സ്വർഗ്ഗത്തിന്റെ അവകാശി ആരാണെന്ന് അത് പറയാനുള്ള കഴിവ് എനിക്ക് അത് പറയാനുള്ള കഴിവ് അല്ലാഹുണ്ടല്ലോ അല്ലാ ഇരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അടിമകളിൽ ആ സ്വർഗത്തിന്റെ അവകാശിയെ നീ തന്നെ തിരഞ്ഞെടുക്കണേ അല്ലാ അവരെ കൊണ്ട് നീ പറയിപ്പിക്കണേ അല്ലാ അല്ലാ തീരുമാനിക്കട്ടെ എനിക്കറിയില്ല മൂന്ന് സ്വലാത്ത് പറ അത് കഴിഞ്ഞ് തോന്നുന്നെങ്കിൽ പറ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് الحمد لله ഇതൊന്നും അറിയില്ല മലപ്പുറത്തുള്ള ഒരു സഹോദരി ഈ പ്രഭാഷണം ഈ പരിപാടി നടക്കുന്ന കാര്യം അറിഞ്ഞിട്ട് അൽഹംദുലില്ലാ ഇവിടെ നടക്കുന്ന പള്ളിക്ക് വേണ്ടി 1 ലക്ഷം രൂപ കുലൂത്ത കബീറ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ മലപ്പുറത്തിന്റെ ഏതോ പ്രദേശത്ത് നിന്നുകൊണ്ട് പടച്ചവനെ ഒരു സ്വർഗ്ഗത്തിന്റെ അവകാശിയായ സഹോദരി 1 ലക്ഷം രൂപ സദഖ ചെയ്തിരിക്കുന്നു റബ്ബേ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ആ പാപപ്പെട്ടവളുടെ മനസ്സ് നിനക്ക് അറിയാമല്ലോ അല്ലാ വെറും കയ്യോട മടക്കല്ലേ അല്ലാ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ മരണപ്പെട്ടവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ പടച്ചവനെ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളാ സഹോദരിയുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും കൊടുക്കല്ലേ അല്ലാ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും കൊടുക്കല്ലേ അല്ലാ നരകം ഹറാമാക്കണേ അല്ലാ അൽഹംദുലില്ലാഹ് എന്റെ സഹോദരി 1 ലക്ഷം രൂപ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവേ പടച്ചവനെ ഷാഫി രാമപുരം ഈ സദസ്സിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രായമുള്ളവർ ഒരുപാട് സമ്പത്തുള്ളവരും ഉണ്ടാതിരിക്കുമ്പോ പടച്ചവനെ ഉസ്താദേ പള്ളിക്ക് വേണ്ടിയല്ലേ 1 ലക്ഷത്തി 1 രൂപ ഷാഫി എന്ത് ഷാഫി ഇവിടെ ഉണ്ടോ ഷാഫി ഒന്ന് കൈവക്കിക്ക് ഷാഫി ആരാ ഒന്ന് കൈവക്കടോ ഷാഫി ഒന്ന് എഴുന്നേക്ക് ഷാഫി ആ 1,313 രൂപ ബദറു ദിനം വരുമല്ലേ കുലൂ തക്ബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണക്കടലായ അല്ലാ ചെറുപ്പക്കാരനാണ് റബ്ബേ ആ മുഖത്ത് കണ്ട പുഞ്ചിരി നീ മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ അല്ലാ ബദരീങ്ങളെ ഇഷ്ടപ്പെടുന്ന ഷാഫിയെ കൈവിടല്ലേ അല്ലാ ആരോടും പറയാത്ത
ഒരുപാട് മോഹങ്ങളുണ്ട് റബ്ബേ, സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഷാഫിയുടെ വാപ്പയും അമ്മയും എനിക്ക് അല്ലാഹു ഇതുപോലെ ഒരു നല്ല മകനെ തന്നല്ലോ എന്നോർത്ത് സന്തോഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ, കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അൽഹംദുലില്ലാ, രണ്ടു പേരായി കുലൂ തക്ബീർ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റാണ് ഹാജിയാരല്ലേ അബുഹാജി. അൽഹംദുലില്ലാ, ആനമങ്ങാട് അബുഹാജി. അൽഹംദുലില്ലാ, എല്ലാവരും കൊടുക്കുമ്പോൾ ഞാനല്ലേ ഉസ്താദെ ആദ്യം കൊടുക്കേണ്ടത്? വെളിയിലുള്ളവർ കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ഞാനല്ലേ? അൽഹംദുലില്ലാ, 2,313,000 രൂപ. അബുഹാജി, മുടിയൊക്കെ നരച്ച് ഹാജിയാരെ ധൈര്യമായിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ. 2,313,000. നിന്റെ കബാലയത്തിൽ വിരുന്നുകാരനായി വന്ന മനുഷ്യനാ അല്ലാ. 2,313,000 രൂപ നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. ഒരു ഹാജിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവസരമുണ്ടെന്നാണ് അബുഹാജിക്ക് അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലോ. അല്ലാഹുവേ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ പൊന്നാര മകൻ എന്നെ മറന്നില്ലല്ലോ. പടച്ചവരെ അവര് സന്തോഷിക്കണേ അല്ലാ. ആ മാതാപിതാക്കളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം ഈ പൊന്നുമോന് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാര് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ പെണ്ണുങ്ങളെ സ്വർണമിട്ട് കൊണ്ടിരിക്കുകയാണ്, ഒരാള് പോലും ഊരാതിരിക്കുമ്പോ അല്ലാഹു തിരഞ്ഞെടുക്കട്ടെ. എഴുന്നേറ്റ് പറയാ പറയുമ്പോ മിണ്ടാതെ ഇരിക്കുമ്പോ എവിടെയോ ഇരുന്ന് ഓൺലൈനിലൂടെ വഴുത് കേട്ടുകൊണ്ടിരിക്കുന്ന ബുഷ്റ എന്ന് പറയുന്ന സഹോദരി 25,000 രൂപ പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. ബുഷ്റന്റെ സദക്ക സ്വീകരിക്കണേ അല്ലാ. ബുഷ്റയുടെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ബുശ്രയ്ക്ക് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. ബുശ്രയുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. തന്റെ ഭർത്താവിനെ പടച്ചവരെ അല്ലാരെ പേടിയുള്ള മനുഷ്യനാക്കണേ അല്ലാ. റബ്ബേ, മരിക്കുന്ന സമയത്ത് ഷഹീദിനെ പോലെ വെള്ളിയാഴ്ച രാവിലെ ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞു മരിക്കാര് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ പോകണം. ഒരു മോതിരം വന്നു പോരാ, ഇൻഷാ അല്ലാ ഒന്ന് പോയാ മതി. അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, എനിക്ക് സമയമില്ല, ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഉസ്താദെ അല്ലാഹു എനിക്ക് ആയുസ് തന്നാൽ, പടച്ച റബ്ബെനിക്ക് ആയുസ് തന്നാൽ ഈ പള്ളിയുടെ ഒരു ജനല് ഞാൻ വാങ്ങിക്കൊടുക്കും. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ ഒരു ജനല്, ലക്ഷങ്ങളൊന്നും ഇല്ലല്ലോ, ഇൻഷാ അല്ലാ അല്ലാന്റെ പള്ളിയുടെ ഒരു ജനല് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. ആരാ ഇൻഷാ അല്ലാ ഒരാളെങ്കിലും. അൽഹംദുലില്ലാ, പെട്ടെന്ന് തീരുമാനിച്ചോ, തിരിഞ്ഞോ മറിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരാൾ അൽഹംദുലില്ലാ. ആണാകട്ടെ പെണ്ണാകട്ടെ, എഴുന്നേക്കണം. ആ പാവപ്പെട്ടവനാ അസൈനാറ്, നമ്മുടെ വാട്സപ്പ് ഏറ്റവും പാവപ്പെട്ടവനാ അസൈ. സ്വന്തമായിട്ട് വീട് പണി നടക്കുന്നുള്ളൂ ഇല്ല അസൈനാർ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്റെ കൂട്ടുകാരനാണ് അസൈനാ. ഞാൻ പറഞ്ഞില്ലേ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരാൾ അല്ലാഹു എടുക്കും. അവന് സ്വന്തമായിട്ട് കയറി കിടക്കാൻ വീടില്ല,
നിങ്ങൾ കാണെങ്കിൽ ആവശ്യത്തിന് ഉണ്ട്. അപ്പൊ അൽഹംദുലില്ലാ ഹസൈനാർ എന്ന സഹോദരൻ ദാ അവിടെ ഒരു കാക്ക, അൽഹംദുലില്ലാ രണ്ട്, അൽഹംദുലില്ലാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ ഹസൈനാറിന്റെ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ, പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറടം നീ വിശാലമാക്കണേ തമ്പുരാന്, ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്, പടച്ചവനെ കൂടപ്പറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, പടച്ചവനെ അവന്റെ ഭാര്യക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, പൊന്നുമോളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, പടച്ചവനെ വീടിന്റെ പണി നീ എളുപ്പത്തിലാക്കണേ തമ്പുരാന്. അല്ലാഹുവേ ഒരു സഹോദരനെ പള്ളിക്കൊരു ജനൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു റബ്ബേ, ആ ഉയർത്തിയ കൈ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളാ പാപപ്പെട്ടവന്റെ ശരീരത്തിലുണ്ടെങ്കിലും ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയട അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ, നിന്റെ പള്ളിക്ക് വേണ്ടിയാ അല്ലാ, നീ ഇഷ്ടപ്പെട്ടവരെ നീ തിരഞ്ഞെടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ രണ്ട്, അൽഹംദുലില്ലാ ആരാ ഒരാൾ കൂടെ എനിക്ക് വേണം ഒരു ജനല്, ഇൻഷാല്ല രണ്ടുപേരായി അൽഹംദുലില്ലാ, മൂന്നാമതൊരാൾ അൽഹംദുലില്ലാ, അതാണ് ഒരു ജനലല്ലേ ഇപ്പൊ അൽഹംദുലില്ലാ, ഉപ്പ ഒരു ജനല് ഇതാ ഇവിടെ അൽഹംദുലില്ലാ, രണ്ടുപേരും പ്രായമുള്ളവർ തന്നെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ രണ്ട് സഹോദരന്മാര് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയല്ലേ അല്ലാ, നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ എട്ട് കവാടവും ഇവരെ മാടി വിളിക്കണേ അല്ലാ, എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ കവാടങ്ങൾ വിളിക്കുന്ന വിഭാഗത്തിൽ ഇവരെ പെടുത്തണേ അല്ലാ, ഈമാരുള്ള മരണം കൊടുക്കണേ അല്ലാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ, അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് നിന്റെ പരിശുദ്ധ കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യാര് ഈ സാധുക്കൾക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ നാല് ജനലായി കുലൂ തക്ബീർ, പറ കുലൂ തക്ബീർ, ഒരെണ്ണം കൂടെ അൽഹംദുലില്ലാ അഞ്ചാമത്തത്, ഒരാളുകൂടെ വേണം, ഒരാളുകൂടെ അൽഹംദുലില്ലാ, നല്ല മനസ്സോടെ ഉസ്താദെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം അൽഹംദുലില്ലാ. ആരാ ആരാ എഴുന്നേക്ക് ചെറുപ്പക്കാരാ, എഴുന്നേക്കും മോനെ, നീ എന്തിനെ പേടിക്കണം അൽഹംദുലില്ലാ, പെണ്ണുങ്ങൾ ആരും ഇല്ലേ, മുത്തല്ലിമീങ്ങൾ ഒന്ന് കടന്നു പോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിന്റെ കൂടെ ഞാൻ സ്വർണം ചോദിച്ചില്ല, പള്ളിക്കൊരു ജനല ചോദിച്ചത്, നിന്റെ കയ്യിൽ സ്വർണമിടാത്ത ആരുമില്ല, അതിനേക്കാളും വലുതാണ് സ്വർഗമെന്ന് നീ തിരിച്ചറി. അല്ലാഹു നിനക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ ഒരു ചെറുപ്പക്കാരൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ ആ പൊന്നുമോന്റെ സദക്ക സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ, മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്ക. അൽഹംദുലില്ലാ ഹാജിയാരുടെ പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവ് മാത്രം സ്വർഗത്തിൽ പോയാ പോരല്ലോ, ഭാര്യയെ കൂടെ കൊണ്ടുപോകണം, വയതിന്റെ സദസ്സിലേക്ക് വരാൻ പറ്റിയില്ല ഉസ്താദെ, ഞാൻ അവളില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകുന്നില്ല, ഭാര്യയുടെ പേരിലൂടെ ഒരു 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 ജനല് കുലൂ തക്ബീർ. അല്ലാഹുവേ ഹും വസ്വാജുഹും ഫീ ളിലാലിൻ അലറായിക മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദഉൻ സലാമുൻ ഖൗലുൻ മിർ റബ്ബിർ റഹീം. ആ കുടുംബത്തിൽ നീ ഹാജിയാരെയും ഭാര്യയും നീ പെടുത്തണേ തമ്പുരാനെ, അവരെ നീ സ്വർഗത്തിലും ജോഡികളാക്കണേ റഹ്മാനെ, കുടുംബസമേതം സ്വർഗത്തിൽ എത്തുന്നവരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി പരസ്പരം പൊരുത്തത്തോടെ ഈമാനോടുകൂടി മരിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ആറ് ജനലായി അൽഹംദുലില്ലാ എന്റെ പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാ എനിക്ക് ഒരു ജനലും കൂടെ ഉണ്ടെങ്കിൽ ഏഴാകും, അതൊരു നല്ല സംഖ്യയാണല്ലോ. ഏഴിന് വലിയ പ്രത്യേകതയുണ്ടല്ലോ, ഏഴ് ആകാശം, ഏഴ് ഭൂമി, അസ്ഹാബുൽ കഹ്ഫ് ഏഴ്. അപ്പൊ 27-ാം രാവിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ നമ്മൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു ജനലുകൂടെ വേണം. ആരാ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരടിമ,
എല്ലാരും പോയി, പലരും എഴുന്നേറ്റ് പോയി. അൽഹംദുലില്ലാ ഒരു സഹോദരൻ, അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ അല്ലാഹുവേ അസ്ഹാബുൽ കഹുഫിന്റെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. അവരുടെ ഈമാൻ കൊടുക്കണേ അല്ലാ, അവരുടെ ഈമാൻ കൊടുക്കണേ അല്ലാ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ആ പാപപ്പെട്ടവന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണ അല്ലാ. റബ്ബേ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന സൈഫുദ്ദീൻ എന്ന കുട്ടിയുടെ പിതാവ് കുട്ടിയുടെ പഠനം നന്നാകാനും മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി 20,000 രൂപ. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവനെ സൈഫുദ്ദീൻ എന്ന പുന്നുമോന് അവന് നാഫിയായ ഇൽമു നൽകണേ അല്ലാ. പടച്ചവനെ ഒരു ആലിമിന്റെയും ഹാഫിദിന്റെയും മാതാപിതാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം ആ കുടുംബത്തിന് കൊടുക്കണേ അല്ലോ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങളെ നീ സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലോ. ഈമാൻ നിലനിർത്തണേ അല്ലോ. പടച്ചവനെ ഫാത്തിമ ഹജ്ജുമ്മ ഹംസ ഹാജി സ്വീകരിക്കണേ തമ്പുരാനെ. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരു സഹോദരി എട്ടാമതായിട്ടൊരു ജനല് സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. ഇത്രയും പെണ്ണുങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ട് പറഞ്ഞവളാട് സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ തന്റെ കുടുംബത്തിലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാ. ഒരു സ്വർണമോതിരം സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. ഇത് ഏത് ശരീരത്ത് കടന്നോ നരകം ഹറാമാക്കണേ അല്ലാ. സ്വർഗം വുജൂബാക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സ്വർണമോതിരം സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ മുത്തഅല്ലിമീങ്ങളായ മക്കളെ കണ്ടപ്പോ, മക്കളെ നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെ തരാതിരിക്കുമടാ, നിങ്ങൾ ഹാഫിദീങ്ങളല്ലേ, അല്ലാതിരിച്ചവരല്ലേ, നിങ്ങൾ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ. ആ മക്കളുടെ കയ്യിൽ ഊരിക്കൊടുത്തവരാ. കൈവിടല്ലേ അല്ലാ, കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ മരിച്ചുപോയവരുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു സ്വർണമോതിരം കൂടെ സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. ആ ഖബർ വിശാലമാക്കണേ അല്ലാ. കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. പടച്ചവനെ ഹലാലായ ഉദ്ദേശം നടക്കാൻ ഒരു സ്വർണമോതിരം കൂടെ സദക്ക ചെയ്തിരിക്കുകയാണ്. എന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ അല്ലാ. എന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ അല്ലാ. നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ രണ്ട് പവന്റെ ഒരു വള അല്ലാ, രണ്ട് പവനുള്ള ഒരു സ്വർണവള അല്ലാഹുവേ തന്റെ ഹലാലായ മുറാദ് ഹാസിലാകാൻ. എനിക്ക് മരിക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കണം ഉസ്താദ്, എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണമെന്ന നിയത്തോട് രണ്ട് പവനുള്ള ഒരു സ്വർണവള അല്ലാന്റെ പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തിരിക്കുന്നു റബ്ബേ. സ്വീകരിക്കണേ അല്ലാ. പടച്ചവരെ ഒരു പെണ്ണിഷ്ടപ്പെടുന്നത് സ്വർണമാണ്, ആ സ്വർണത്തിനേക്കാളും വലുത് സ്വർഗമാല്ല. ആ പൊന്നു പെങ്ങൾക്ക് ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. സ്വർഗം കണ്ട് മരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുബേ ആ സഹോദരിയുടെ ജനാസ കാണുന്നവര് കൊതിക്കണേ അല്ലാ. കൊതിപ്പിക്കുന്ന മരണം കൊടുക്കണേ അല്ലാ.